കോന്നി ആനത്താവളത്തിലെത്തുന്ന സഞ്ചാരികൾക്കായി പുതിയ അതിഥിയായി ഇനി നീലകണ്ഠൻ ഉണ്ടാവും കോടനാട് നിന്നാണ് പെരുമയേറിയ കോന്നി ആനക്കൂടിനും വിനോദസഞ്ചാരികൾക്കും ആവേശം പകരാൻ നീലകണ്ഠൻ എത്തിച്ചേർന്നത് കോന്നിയിലെത്തിയ നീലകണ്ഠനെ കെ യു ജനീഷ് കുമാർ എം എൽ എ വനംവകുപ്പ് അധികൃതർ തുടങ്ങിയവർ മാനഅണിയിച്ച് വാഴപ്പഴം നൽകിയാണ് കോന്നി ആനത്താവളത്തിലേക്ക് സ്വീകരിച്ചത് ഒന്നാം പാപ്പാൻ മഹേഷ് രണ്ടാം പാപ്പാൻ ബിജു തുടങ്ങിയവർ നീലകണ്ഠനൊപ്പം ഉണ്ടായിരുന്നു കോന്നി ആനത്താവളത്തിലെ മണിയൻ ഉൾപ്പെടെയുള്ള ആനകൾ ചെരിഞ്ഞതോടെയാണ് കോടനാട് നീലകണ്ഠനെ വനംവകുപ്പ് അധികൃതർ എത്തിച്ചത് മലയാറ്റൂർ രണ്ടു വയസ്സു മാത്രം പ്രായമുള്ളപ്പോഴാണ് നീലകണ്ഠനെ വനംവകുപ്പിന് ലഭിക്കുന്നത് വളർന്നത് കോന്നി സുരേന്ദ്രനും മുത്തങ്ങ സൂര്യയും കോടനാട് നീലകണ്ഠനുമാണ് വനംവകുപ്പിന്റെ കുങ്കി പരിശീലനം ലഭിച്ച ആനകൾ അതേസമയം ആനത്താവളത്തിൽ കൂടുതൽ ആനയെ എത്തിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിയെ നേരിൽ കണ്ട് അഭ്യർത്ഥിച്ചിരുന്നു ഏഴാനെ നൽകണം എന്നാവശ്യപ്പെട്ട് കത്തും നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നീലകണ്ഠൻ എന്ന ആനയെ എത്തിച്ചിട്ടുള്ളതെന്ന് ജനീഷ് കുമാർ എം എൽ എ പറഞ്ഞു നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഈ കോന്നി ആനക്കൂട് കുങ്കി ആനകളെ പരിശീലനം കൊടുക്കുന്ന ആനകളുടെ ആസ്ഥാനമാക്കി മാറ്റുക എന്നുള്ളതാണ് അപ്പൊ മൂന്നാനകളെയും കൊണ്ടുവരണം സുരേന്ദ്രനും സൂര്യയും ഇപ്പോൾ നീലകണ്ഠനും പ്രായം ഇരുപത്തിനാലാണ് സുരേന്ദ്രനോടൊപ്പം പരിശീലനത്തിൽ പങ്കെടുത്ത ആളാണ് സുരേന്ദ്രൻ്റെ ഏകദേശം അതേ പ്രായം തന്നെ സുരേന്ദ്രന് ഇരുപത്തി രണ്ട് വയസ്സാണുള്ളത് സൂര്യ ഈ മൂന്ന് ആനകളാണ് ധാരാളം ആനപ്രേമികൾ ഉള്ളത് നമ്മുടെ കോന്നിയിൽ ഇവരെ പേരെയും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അടിയന്തരമായ ചില സാഹചര്യത്തിൽ പാലക്കാട് സൂര്യ സൂര്യക്കും സുരേന്ദ്രനും അവിടെ കഴിഞ്ഞേ പറ്റൂ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവർ രണ്ടുപേരും കോന്നിയിലെത്തും കോന്നി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആനകളെ തിരികെ എത്തിക്കുന്നതിനും കൂടുതൽ ആനകളെ ലഭിക്കുന്നതിനും തുടർന്നും പ്രവർത്തനം നടത്തുമെന്നും എം വ്യക്തമാക്കി ആനത്താവളം കൂടുതൽ ആകർഷകമാക്കുന്നതിനും സഞ്ചാരികളെ ആകർഷിക്കുന്നതിനും ആവശ്യമായ പദ്ധതികളും തയ്യാറാക്കുമെന്നും ജനീഷ് കുമാർ വ്യക്തമാക്കി കോന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ശ്യാം മോഹൻലാൽ ഐ എഫ് എസ് കോന്നി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സലീൽ ജോസ് കോന്നിയൂർ പി കെ അരുവാപ്പുലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ മറിയം റോയ് സീതത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ടി ശോ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ നീലഖണ്ഠിലെ സ്വീകരിക്കാനായി എത്തിച്ചേർന്നിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ മലയാളം കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്